നമസ്കാരം. മുതിർന്ന CPM നേതാവ് ജി സുധാകരനെ പുകഴ്ത്തി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത്. നരേന്ദ്രമോദി നല്ല ഭരണാധികാരി എന്ന ജി സുധാകരന്റെ പരാമർശം ഏറ്റെടുത്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. മോദിയെ കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദി എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ജീവഭയം മാറ്റിവെച്ചുകൊണ്ട് പിണറായിയുടെ കുടുംബ ആധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന CPMന്റെ നേതാക്കൾ BJP സംരക്ഷണം നൽകുമെന്നും ശോഭാ സുരേന്ദ്രൻ ഈ കുറിപ്പിൽ പറയുന്നു. ഒരു പ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കുറിപ്പ്. അങ്ങപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെന്നും ഈ കുറിപ്പിൽ ശോഭാ സുരേന്ദ്രൻ അടിവരയിട്ട് പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. അതായത്, മോദിജിയെ കുറിച്ച യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ശക്തനായ ഭരണാധികാരിയാണെന്നും മോദി സർക്കാർ അഴിമതിരഹിത ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്നതുൾപ്പെടെയുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന് മുൻ മന്ത്രിയായിട്ടുള്ള ശ്രീ ജി സുധാകരനോട് നന്ദി പറയുന്നു. ജീവഭയം മാറ്റിവെച്ച പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന CPMന്റെ നേതാക്കൾക്ക് BJP സംരക്ഷണം നൽകും. CPMന്റെ തീവെട്ടിക്കൊള്ളക്കെതിരെ അങ്ങ് സ്വീകരിച്ച നിലപാടിന് അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു. ജനാധിപത്യത്തിൽ ഭയരഹിതമായി പ്രവർത്തിക്കാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത്. എന്നാൽ CPM അത് നൽകുന്നില്ല എന്നത് യാഥാർത്ഥ്യം എന്നത് നമുക്ക് മുന്നിലുണ്ട്. അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ. അങ്ങ് ഇപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പമാണ്. നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും BJPയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഒന്നുമില്ല എന്നുമായിരുന്നു മുൻ മന്ത്രിയായിട്ടുള്ള ജി സുധാകരൻ പറഞ്ഞത്. കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല. നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും. കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളില്ല. ഏത് പാർട്ടിയായാലും നേതൃത്വം പ്രധാനമാണെന്നും അദ്ദേഹം ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു. എല്ലാ വകുപ്പും മികച്ചത് തന്നെയായിരുന്നു. ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ വന്നതെന്നും എന്നാൽ ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു MLA മിണ്ടുന്നില്ല എന്നും സുധാകരൻ പറയുകയുണ്ടായി. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ CPM കോട്ടകളിൽ വിള്ളലുണ്ടായി. കായംകുളത്ത് വോട്ട് ചോർന്നു, പുന്നപ്രയിലും ചോർന്നു. ഇത്തവണ ഇത്തരം ചോർച്ച ചരിത്രത്തിലാദ്യമാണ്. KK ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞതെന്ന് സുധാകരൻ ചോദിച്ചു. അങ്ങനെ പറയുന്നത് മാധ്യമങ്ങളാണ്, തനിക്ക് ആ വിശ്വാസമില്ല എന്നതായിരുന്നു വിമർശനം. എന്തായാലും വലിയ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്.